നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു കാർലോസ് എന്ന ഒരു വാഴ്ത്തപ്പെട്ടവനായി മാറി വിശുദ്ധ പദത്തിലേക്ക് നടന്നെടുക്കുന്ന കാർലോസ് അക്വിത്ത് എന്ന ഒരു വിശുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ ഇവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കാം ഇറ്റലിയിൽ എത്തിയ സമയത്ത് അവിടെ വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേൾക്കാനിടയായി എനിക്ക് ഈ കാർലോസിന്റെ ജീവിതം എന്തായിരുന്നു കേവലം ഒരു ഒരു ടീനേജർ മാത്രമായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ ഉടനെ വിശുദ്ധനായി മാറും നിങ്ങളെപ്പോലെ തന്നെയുള്ള ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് പുറത്തൊരു സഞ്ജീവൊക്കെ തൂക്കി ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു വിശുദ്ധൻ ആൾത്താരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാണും നമ്മൾ അതിൽ നിന്ന് അവസിക്കാതെ തന്നെ അൽഫോൻസ് ആമ്മയുടെ ഒക്കെ ഇപ്പുറത്തായിട്ട് മാറിയിരിക്കുന്നു തോളത്തിൽ സഞ്ചിയൊക്കെ തൂക്കി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു വിശുദ്ധൻ അൽഫോൻസ് ആമ്മ ഇപ്പുറത്ത് രണ്ടുപേരും ഒരുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വേഷഭൂഷാദികളിൽ അനാവശ്യങ്ങളും അശ്വരങ്ങളും കടന്നു വരുന്നില്ലെങ്കിൽ പിന്നെ എന്തു വേഷമാണേലും കുഴപ്പമൊന്നുമില്ല അശ്ലീലം ഉണ്ടാവരുത് നന്മ നിറഞ്ഞതായിരിക്കണം വേഷങ്ങൾ എങ്കിലായി എന്തായിരുന്നാലും അതല്ല പ്രധാനപ്പെട്ടത് ഉള്ളാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ യുവജനങ്ങൾക്ക് ഹരമായി മാറി ഈ ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയുടെ വിശുദ്ധനാണ് സോഷ്യൽ മീഡിയ മീഡിയയിലൂടെയാണ് ഒരുപാട് അശ്ലീലങ്ങൾ പ്രചരിക്കുന്നത് ഒരുപാട് തെറ്റുധാരണകൾ വരുത്തുന്നത് ഒത്തിരി ഏറെ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി നന്മ ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യുവജനങ്ങൾ അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തീർച്ചയായിട്ടും ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്തുകൊണ്ട് നന്മ പ്രസരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നന്മയുടെ സാന്നിധ്യങ്ങളായിട്ട് തെറ്റിന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടൊക്കെ മുൻപോട്ട് പോകാൻ നല്ലൊരു യുവജന നിര നമുക്ക് ഈ രൂപതയിൽ ഉണ്ട് ഉണ്ടാവണം ഇനിയും കൂടുതലായിട്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഭ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ് നാളത്തെ വിശുദ്ധരായ ചെറുപ്പക്കാരായിട്ട് വിശുദ്ധരായ യുവജനങ്ങളായിട്ട് നിങ്ങൾ മാറണം അങ്ങനെ സാധിക്കുന്ന എല്ലാ സാധ്യതകളും ഇവിടെ ഒരുക്കപ്പെടുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നല്ല നേതൃത്വത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ച വ്യക്തികളെ പോലെ ധിക്ഷ്ണതയോടുകൂടി ഇവിടെ ഈ മണ്ണിൽ തന്നെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ നമുക്ക് നല്ല സാന്നിധ്യങ്ങളായി മാറാൻ കഴിയട്ടെ ഉറച്ച ദൈവവിശ്വാസം നല്ല വ്യക്തമായ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർന്നുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന വ്യക്തമായ ക്രിയാത്മകമായ സർഗാത്മകമായ സ്വപ്നം മൂന്ന് ആത്മാർത്ഥത ചെയ്യുന്ന ജോലിയോടുള്ള മൂല്യാധിഷ്ഠിതമായ ആത്മാർത്ഥത നാല് ഹാർഡ് വർക്ക് കഠിനാധ്വാനം ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിപ്ലവകരമായ വിജയമായി മാറും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നിങ്ങൾ ഉയരും വളരും